ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അങ്ങയോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് അമേരിക്കയിലെ കോൺഗ്രസ് അംഗങ്ങളുടെ മുഖത്ത് നോക്കിയല്ലാതെ പീഡനം അനുഭവിക്കുന്ന മണിപ്പൂരിലെ പാവപ്പെട്ട ക്രൈസ്തവന്റെ മുഖത്ത് നോക്കി നെഞ്ചിൽ കൈവച്ച് അങ്ങേക്ക് പറയാൻ പറ്റുമോ? അല്ലയോ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി, അങ്ങേക്ക് അമേരിക്കയിൽ പോയി പറയാം. പക്ഷേ ഈ രാജ്യത്തെ ഒരൊറ്റ ന്യൂനപക്ഷ വിശ്വാസി പോലും അങ്ങയുടെ വാക്ക് വിശ്വസിക്കില്ല. ആദ്യം ഗോത്രങ്ങൾ തമ്മിലുള്ള കലാപമാകയാല് ഇത് സാവകാശം പരിസമാപിച്ചുകൊള്ളും എന്ന ആശ്വാസത്തിലാണ് കേരളത്തിലെ ക്രൈസ്തവ സഭ ഈ കലാപത്തെ നോക്കിക്കണ്ടത്. എന്നാൽ ഈ ഗോത്ര കലാപത്തെ മറയാക്കിക്കൊണ്ട് ഇത് ക്രൈസ്തവരെ ഇല്ലായ്മ ചെയ്യാനുള്ള ബോധപൂർവമായ സംഘടിതമായൊരു ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്നത് സാവകാശമാണ് നമുക്ക് വെളിപ്പെട്ടത്. കാരണം 41% ക്രൈസ്തവരുള്ള ഒരു സംസ്ഥാനത്ത് ക്രൈസ്തവരെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം ഇതിൻ്റെ ഭാഗത്തുണ്ട്. സംവരണം ഇല്ലാതിരുന്ന ഒരു സമൂഹത്തെ, മെയ്ത്തി വിഭാഗത്തെ സംവരണത്തിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ ഒരു കോടതി വിധിയാണ് ഈ കലാപത്തിന് നിമിത്തമായത് എന്ന് നമുക്കറിയാം. ഇതിനെതിരായി ഉള്ള സമരം രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ, കുക്കു ഗോത്രവും മെയ്ത്തി വിഭാഗവും തമ്മിലുള്ള സംഘർഷമായി പരിണമിച്ചു. എന്നാൽ ആ സംഘർഷങ്ങളൊക്കെ മാറി ഇപ്പോൾ രണ്ട് വിഭാഗത്തിലും പെട്ട ക്രൈസ്തവരെ മാത്രം ലക്ഷ്യമാക്കി നിരന്തരമായ, നിഷ്ഠൂരമായ, കേട്ടുകേൾവിയില്ലാത്ത, സമാനതകളില്ലാത്ത ക്രൂരതകളോടെ കൊലപാതക പരമ്പര അരങ്ങേറുകയാണ്. 300+ ക്രൈസ്തവർ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ട രക്തസാക്ഷികളുടെ ചുടുനിണം വീണ് കുതിർന്ന മണ്ണായി മണിപ്പൂര് മാറി എന്നുള്ളത് ഏറെ ദുഃഖകരമാണ്. 500+ ക്രൈസ്തവ ദേവാലയങ്ങൾ അവിടെ തച്ചുടയ്ക്കപ്പെട്ടു, തകർക്കപ്പെട്ടു. ക്രൈസ്തവരുടെ ആരാധനാ സ്ഥലങ്ങൾ മാത്രമല്ല, അവരുടെ ആരാധനാ രൂപങ്ങളും അവരുടെ വിശുദ്ധ ബലിപീഠവും എല്ലാം നിശേഷം നശിപ്പിക്കപ്പെട്ട സാഹചര്യം. തന്നെയുമല്ല, ക്രൈസ്തവ ദേവാലയങ്ങളോടനുബന്ധിച്ച് ജീവിച്ചിരുന്ന ക്രൈസ്തവരുടെ ഭവനങ്ങൾ, ഏകദേശം 3000+ ക്രൈസ്തവ ഭവനങ്ങൾ അഗ്നിക്കിരയാക്കപ്പെട്ടു എന്ന ഏറെ സങ്കടകരമായ വാർത്തകളാണ് ഇപ്പോൾ അവിടെ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുക. നാം കാണുന്നതും കേൾക്കുന്നതിനേക്കാളും ക്രൂരമായ രീതിയിലുള്ള പ്രതികരണം. ഇത്രയും വലിയ വംശഹത്യ ഒരു ദേശത്ത് നടക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി അമേരിക്കയില് അമേരിക്കൻ കോൺഗ്രസിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇന്ത്യയിൽ യാതൊരു വിധത്തിലുള്ള വിവേചനവും നടക്കുന്നില്ല എന്ന്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി, അങ്ങയോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് അമേരിക്കയിലെ കോൺഗ്രസ് അംഗങ്ങളുടെ മുഖത്ത് നോക്കിയല്ലാതെ പീഡനം അനുഭവിക്കുന്ന മണിപ്പൂരിലെ പാവപ്പെട്ട ക്രൈസ്തവന്റെ മുഖത്ത് നോക്കി നെഞ്ചിൽ കൈവച്ച് അങ്ങേക്ക് പറയാൻ പറ്റുമോ? ഈ രാജ്യത്ത് യാതൊരു വിധത്തിലുള്ള മതപരമായ വിവേചനവും നടക്കുന്നില്ല എന്ന്. അത് അങ്ങേയറ്റം ദുഃഖകരമാണ്. ഈ രാജ്യം വിഭാവനം ചെയ്ത ഭരണഘടനയ്ക്കനുസരിച്ച് ഈ രാജ്യം ഭരിക്കാൻ ഉത്തരവാദപ്പെട്ടവർ തയ്യാറാകണം. സ്വന്തം അധികാര കസേരകൾ സംരക്ഷിക്കുക എന്ന വ്യഗ്രതയില് ഭരണഘടന ഉറപ്പു തരുന്ന മതസ്വാതന്ത്ര്യത്തെ, ആരാധനാ സ്വാതന്ത്ര്യത്തെ, വ്യക്തി സ്വാതന്ത്ര്യത്തെ അങ്ങേയറ്റം നിഷ്ഠൂരമായി കൈകാര്യം ചെയ്തുകൊണ്ട് മണിപ്പൂരിൽ ക്രൈസ്തവരെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു പ്രവണത ഇവിടെ ശക്തിപ്പെട്ടു വന്നിരിക്കുകയാണ്. ഇത് മണിപ്പൂരിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന വിഷയം മാത്രമല്ല, ഉത്തരേന്ത്യയിൽ പല മേഖലകളിലും ഇത് തന്നെ സംഭവിക്കുന്നുണ്ട്. ക്രൈസ്തവരും മുസ്ലിം സഹോദരങ്ങളും ഒക്കെയും കൊടിയ വിവേചനങ്ങൾക്കും പീഡനങ്ങൾക്കും അന്യായമായ ആൾക്കൂട്ട ആക്രമണങ്ങൾക്കും വിധേയമാകുമ്പോൾ അതിനെ നിയന്ത്രിക്കേണ്ട ഉത്തരവാദപ്പെട്ടവര്
കൈയും കെട്ടി നോക്കി നിൽക്കുന്നു. അനേകം വ്യക്തികൾ ആൾക്കൂട്ടങ്ങളുടെ സംശയങ്ങൾക്ക് ഇരയായതിന്റെ പേരിൽ മാത്രം നിഷ്ഠൂരമായി തെരുവോരങ്ങളിൽ പേപ്പട്ടിയെ കൊല്ലുന്നത് പോലെ തല്ലിക്കൊല്ലപ്പെടുന്ന ഒരു രാജ്യത്ത് വിവേചനമില്ല എന്ന് അല്ലയോ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അങ്ങേക്ക് അമേരിക്കയിൽ പോയി പറയാം. പക്ഷേ ഈ രാജ്യത്തെ ഒരൊറ്റ ന്യൂനപക്ഷ വിശ്വാസി പോലും അങ്ങയുടെ വാക്ക് വിശ്വസിക്കില്ല. വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ ഉത്തരവാദിത്വത്തോടെ ഈ സമരം അടിച്ചമർത്താനുള്ള, ഇത്തരം നിയമം കയ്യിലെടുക്കുന്ന ധിക്കാരികളെ നിലക്കി നിർത്താനുള്ള നിലപാടുകള് ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകണം. രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രാദേശിക പതിപ്പാണ് മണിപ്പൂര് ഭരിക്കുന്നത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഉത്തരവാദിത്വത്തിൽ നിന്ന് ആർക്കും ഒളിച്ചോടാൻ പറ്റില്ല. ഈ തെമ്മാടി കൂട്ടങ്ങൾക്ക്, കലാപകാരികൾക്ക്, സാമൂഹ്യ വിരുദ്ധർക്ക് അവരുപയോഗിക്കുന്ന ആയുധങ്ങള്, അവർ ധരിക്കുന്ന വസ്ത്രങ്ങള്, ഈ രാജ്യത്തെ സകല ജനങ്ങളും ആദരിക്കുന്ന സൈന്യത്തിന്റെ വസ്ത്രം ധരിച്ചാണ് ഇവിടുത്തെ കലാപകാരികൾ ഇറങ്ങുന്നത്. സൈന്യവും പോലീസും ഉപയോഗിക്കുന്ന തോക്കുകളും മറ്റ് ആയുധങ്ങളുമാണ് ഈ കലാപകാരികൾ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ എങ്ങനെ ഇവരുടെ കൈവശം എത്തി എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട, ചിന്തിക്കേണ്ട വിഷയമല്ലേ? അതായത് തങ്ങൾക്കിഷ്ടമില്ലാത്ത ജനവിഭാഗത്തെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടി ഭരണകൂടം സ്പോൺസർ ചെയ്ത കലാപമായി മണിപ്പൂർ കലാപം മാറി എന്നുള്ളത്, രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കണമെന്ന്, ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന് വളരെ വ്യക്തവും കൃത്യവുമായ നിലവിളികൾ ഉയർന്നിട്ടും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയാകട്ടെ, ഉത്തരവാദിപ്പെട്ട വ്യക്തികളാകട്ടെ, ഈ ആക്രമണത്തെ തള്ളിപ്പറയാനോ ആക്രമണകാരികളെ നിലക്കി നിർത്താനോ പരിശ്രമിക്കുന്നില്ല എന്നുള്ളത് അങ്ങേയറ്റം അപലപനീയമാണ് എന്ന് മാത്രമല്ല, അത് ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത നിരുത്തരവാദപരമായ നിലപാടാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇത്തരത്തിലുള്ള ഈ കലാപങ്ങൾ, കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്യുന്നവരെ പിന്തുണയ്ക്കുകയും അവർക്ക് പിൻബലം നൽകുകയും അവർക്ക് എല്ലാ തരത്തിലുള്ള ഒത്താശകൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നവര് ന്യൂനപക്ഷത്തിന്റെ സംരക്ഷകരായി എവിടെയെല്ലാം നിന്ന് പ്രസംഗിച്ചാലും അത് വിശ്വസിക്കാൻ ന്യൂനപക്ഷങ്ങൾക്ക് ആവില്ല എന്ന യാഥാർത്ഥ്യം കൂടി ഈ അവസരത്തിൽ പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് മണിപ്പൂരിൽ വേദനിക്കുന്ന ക്രൈസ്തവരുടെ സങ്കടങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ക്രൈസ്തവരെ ഇല്ലായ്മ ചെയ്യാൻ ഈ പീഡനങ്ങൾ പോരാ, ഇതിനേക്കാളും വലിയ പീഡനങ്ങളുടെ 7 കടലുകളും താണ്ടിയാണ് ക്രൈസ്തവൻ ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ തന്റെ സത്യവിശ്വാസം നെഞ്ചോട് ചേർത്ത് ജീവിക്കുന്നത് എന്നുള്ള സത്യം ഓർക്കുക. നീറോ ചക്രവർത്തിയുടെ കൊടിയ മർദ്ദനങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് ക്രൈസ്തവൻ തന്റെ വിശ്വാസത്തിന്റെ വഴികളിൽ നാളിതുവരെയും നടന്നത് എങ്കിൽ ആ പീഡനങ്ങളുടെ പർവ്വങ്ങൾ അത്രയും താണ്ടാൻ ഇനിയും ക്രൈസ്തവന് വിശ്വാസത്തിന്റെ കരുത്തുണ്ട് എന്ന സത്യം മാത്രം. മണിപ്പൂരിലെ ക്രിസ്ത്യാനികളെ, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ സങ്കടങ്ങളിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി എന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ വേദനകളോട്, കണ്ണുനീരിനോട്, ഹൃദയസ്പന്ദനങ്ങളോട് സമ്പൂർണ്ണ ഐക്യം വാക്കുകളിൽ മാത്രമല്ല, നിങ്ങളെ സഹായിക്കാനും നിങ്ങളുടെ ജീവിതം പുനരുദ്ധരിക്കാനും ഈ കേരളത്തിലെ ക്രൈസ്തവർ ഒറ്റക്കെട്ടായി നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഈ സമ്മേളനം, ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഈ സമ്മേളനം എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. ജയ് ഭാരത്.